ണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് സിപിഎം നേതാക്കൾക്ക് കൂടി ഇ ഡി നോട്ടീസ് മുൻ എം പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവർക്കാണ് നോട്ടീസ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായി മൂന്ന് പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ജനങ്ങൾ പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്ന് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിയതാണ് കരുവന്നൂർ പുത്തൻതോട് സ്വകാര്യ ബസിൽ നിന്നും വയോധികന് ചില്ലറ നൽകാത്തതിനെ തുടർന്ന് കണ്ടക്ടർ ചവിട്ടിയതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പാപ്പാനെ തോട്ടികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തിരുവല്ല സ്വദേശി അയ്യപ്പദാസിനെയാണ് കുന്നങ്ങളും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വെറുതെ വിട്ടയച്ചതിനെതിരെ പ്രതിഷേധം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് സിപിഎം നേതാക്കൾക്കുകൂടി ഇ ഡി നോട്ടീസ് അയച്ചു മുൻഎംപി പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവർക്കാണ് ഇ ഡി നോട്ടീസ് അയച്ചത് പി കെ ബിജുവിനോട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഹാജരാകാനാണ് നോട്ടീസ് അയച്ചത് അതേസമയം സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എൽഡിഎഫ് സ്ഥാനാർത്ഥി ബുധനാഴ്ച നോമിനേഷൻ നൽകുന്നതിനാൽ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ അസൌകര്യമുള്ള കാര്യം അറിയിക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൌണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിക്ക് അക്കൌണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്ന് എം എം വർഗീസ് ചോദിച്ചു ഇ ഡിയുമായി സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല ഉള്ള രേഖകൾ നിലവിൽ കൊടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും എം എം വർഗീസ് പറഞ്ഞു ഈ അക്കൗണ്ടുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്കറിയില്ല അത് താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകുമല്ലോ അക്കൗണ്ട് ഉണ്ടാവണമല്ലോ സ്വകാര്യമാകുക എന്ന് പറഞ്ഞാൽ അതല്ല സ്വകാര്യ ഏർപ്പാടുകളല്ലേ കഴിവിനൂർ സംഭവം ഇത് തമ്മിൽ എന്താ തന്നെ കരുവിനൂര് ചില സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളല്ലേ ആ ക്രമക്കേടിനെതിരായിട്ട് നടപടി എടുക്കും കൂട്ടുകാർക്കെതിരെ നടപടി എടുക്കും സർക്കാർ നടപടി സ്വീകരിച്ചു കേസിൽ റിസ്റ്റാർ ചെയ്യാനും

ശക്തൻ മാർക്കറ്റിൽ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കരുവഞ്ഞൂരിലെ ഇ ഡി അന്വേഷണം വെറും നാടകമാണ് ഇത് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വൈകാതെ ഇക്കാര്യങ്ങൾ പുറത്തുവരും ഇതുവരെ സജീവമായി രംഗത്തുനിന്നവർ പലരും ഇനി നിശബ്ദരാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യാസഖ്യം അധികാരത്തിൽ വന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരത്തും താമര വിരിയിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം മാത്രമാണ് ഇ ഡി അന്വേഷണം ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വില പോകില്ലെന്നും മുരളീധരൻ പറഞ്ഞു ലക്ഷ്യം ഒരു ഡീൽ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുക അല്ലെങ്കിൽ ഇ ഡി നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കാര്യമുണ്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല ഏതായാലും ജൂൺ നാലാം തീയതി കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അതുവരെ ഈ ഇ ഡിയും കേഡിടിയും നടപടികൾ ഇവിടെ ആവശ്യമില്ല കാരണം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ് അതുകൊണ്ട് ഇതിന് ഞങ്ങൾ തെല്ലും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല ജൂൺ നാലിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് ചെയ്തു പക്ഷേ സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമുണ്ട് അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകാരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് അത് അദ്ദേഹം നിർവഹിക്കണം അതായത് ഡീലിൻ്റെ ഭാഗമാണ് ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഡീല് വിടുന്ന ഒരാളെ ബി ജെ പിന്നെ ഒരാളെ ഡൽഹിക്ക് അയക്കുക

തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദിക്കാടിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പേർ ചോരവിയർപ്പാക്കി സമ്പാദിച്ച പണമാണ് പണം നഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ഇടി പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കും ഇത് കരുവഞ്ഞൂർ സഹകരണ ബാങ്കിലെ മാത്രം പ്രശ്നമല്ലെന്നും പല സഹകരണ ബാങ്കുകളുടെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ താൻ വ്യക്തിപരമായി ആരെയും പിന്തുണച്ചിട്ടില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് വ്യക്തമാക്കി ബിജെപി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണിക്കണ്ഠൻ പുളിക്കത്തറ സെക്രട്ടറി ബിബിൻദാസ് കൂട്ടാല മണ്ഡലം സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി തുടങ്ങിയവർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് നഗരസഭയിലെയും മൂന്ന് പഞ്ചായത്തുകളിലെയും ജനങ്ങൾ കുടിവെള്ളം കുടിവെള്ളമെത്തിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ മൌനം തുടരുകയാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ നിന്നാണ് ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ മൂന്ന് പഞ്ചായത്തുകളിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കും ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത് കടുത്ത വേനലിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തി എന്നാൽ തൊട്ടടുത്തുള്ള ഉരുക്ക് തടയണയിൽ വെള്ളം സമൃദ്ധിയാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തടയണ പൊളിച്ചാണ് പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് താൽക്കാലികമായി തടയണയിൽ നിന്ന് വെള്ളം പുറത്തു പോകാൻ കുറച്ച് ദ്വാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടി വരുന്ന വെള്ളം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മോട്ടോർ അടിക്കാൻ ഭാഗത്തിന് കിട്ടുന്നില്ല മഴ പെയ്ത് മലമ്പുഴ ഡാം തുറന്നുവിടാതെ മോട്ടോർ അടിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കുകയില്ലെന്ന് പമ്പ് ഓപ്പറേറ്റർ എം ഹരിപ്രസാദ് പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് പോയാലും വെള്ളമില്ല വെള്ളം വരവ് തീരെ ഇല്ല പിന്നെ വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ചു വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും കിടക്കുകയാണ് പല ആളുകളും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അന്വേഷിച്ചു നമുക്ക് മുമ്പ് ചെയ്യാൻ മാർഗമില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്നൊരു പരിപാടി ഉണ്ടാവലുണ്ട് അപ്പം അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞ കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതരെത്തി ജെ സി ബി ഉപയോഗിച്ച് പുഴയിൽ കൂടി വലിയ ചാൽ ഉണ്ടാക്കി അതിൽ കൂടിയായിരുന്നു വെള്ളം പമ്പ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നത് ആ ഇത്തവണ ഉണ്ടായിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴും തുറന്നു പ്രവർത്തിക്കാതെ കോടശ്ശേരി പഞ്ചായത്തിന്റെ കൂടപ്പുഴയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി യാത്രികർക്ക് വഴിയോര വിശ്രമവും പ്രാഥമിക നിർവ്വഹണ സൌകര്യവും ലക്ഷ്യമിട്ട് നിർമ്മിച്ച പദ്ധതി പ്രവർത്തനക്ഷമമാകാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടിവരും വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം കെട്ടിടത്തിന് രൂപമാറ്റം വേണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ പറയുന്നത് ചെറിയ രൂപമാറ്റത്തോടെ മുൻഭാഗം പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി നാല് ലക്ഷം രൂപയും പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചു ഇതിന്റെ കൂടി പൂർത്തീകരണത്തിന് ശേഷമേ അതിരപ്പിള്ളി റോഡിന്റെ കവാടത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മൂന്ന് മാസം മുൻപ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു പരിഷ്കരണ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷമാണ് തിടുക്കപ്പെട്ടുള്ള ഉദ്ഘാടനം നടത്തിയത് ടേക്ക് എ ബ്രേക്ക് സ്ഥാപനം നടത്തുന്നതിന് പ്രത്യേക ബൈലോ തയ്യാറാക്കലും പൂർത്തിയായിട്ടില്ല അംഗപരിമിതർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ചുമതല നൽകൽ അടങ്ങുന്ന ബൈലോയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിക്കായി അയച്ചിരിക്കുന്നത് കോടശ്ശേരി പഞ്ചായത്തിന്റെ പ്രത്യേക ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കരുവന്നൂർ പുത്തൻതോട് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ കണ്ടക്ടർ ചവിട്ടിയതായി പരാതി തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്താ ബസിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കരുവന്നൂർ എട്ടുമന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് പരിക്കേറ്റത് ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് യാത്രികരും നാട്ടുകാരും പറയുന്നു പുത്തൻതോട് ബസ് സ്റ്റോപ്പിനു സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഉരകം സ്വദേശി കടകപ്പറവിൽ രതീഷ് ചവിട്ടിയതിനെ തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നുവെന്നും തുടർന്നും ഇയാളെ മർദ്ദിച്ചതായും യാത്രക്കാർ പറഞ്ഞു നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും പവിത്രനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ബസ് കസ്റ്റഡിയിലെടുത്തു കച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പാൻ തിരുവല്ല കവിയൂർ സ്വദേശി തുമ്പുങ്കൽ മലയിൽ വീട്ടിൽ അയ്യപ്പദാസിനെയാണ് കുന്നകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് കുന്നകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത് ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി ബിജിക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പ്രതികളായ പാപ്പന്മാർ ചേർന്ന് ബിജിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു ഗുരുവായൂർ നടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വെറുതെ വിട്ടയച്ചത് പ്രതിഷേധത്തിനിടയാക്കി ക്ഷേത്രത്തിന്റെ നാല് നടകളിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പണവും സാധനങ്ങളും പോകുന്നത് പേർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായിരുന്നില്ല മോഷണ സമയത്തെ സിസി ടിവി ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നാട്ടുകാർ പോലീസിന് കൈമാറിയിരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ മോഷ്ടാവിനുവേണ്ടി വലവരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പടിഞ്ഞാറെ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിനിടെ നാട്ടുകാർ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തിയെങ്കിലും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല മോഷ്ടാവിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി മോഷ്ടാവനെ ജീപ്പിൽ കയറ്റാൻ വിസമ്മതിച്ച പോലീസ് നാട്ടുകാരുടെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കാനും ആവശ്യപ്പെട്ടു നാട്ടുകാർ മർദ്ദിച്ച് അവശനായതിനാലാണ് മോഷ്ടാവനെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവം വിവാദമായതോടെ മോഷ്ടാവനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല പോലീസിനെ പിടികൂടാൻ കഴിയാതിരുന്ന മോഷ്ടാവനെ നാട്ടുകാർ പിടിച്ചു നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഗുരുവായൂർ തൃശൂർ പാർലമെന്റ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി യുഡിഎഫ് നേതാക്കളായ സി എച്ച് റഷീദ് ഒ അബ്ദുറഹ്മാൻകുട്ടി അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് അരവിന്ദൻ പല്ലത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പാവറട്ടിയിൽ പര്യടനം നടത്തി കണ്ണോത്ത് മില്ല് സെന്റർ തോയക്കാവ് പാടൂർ കൈതുമുക്ക് പെരുവല്ലൂർ സെന്റർ എളവള്ളി മമ്മായി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി മുരളിപ്പെരുന്നല്ലി എം എൽ എ എൽഡിഎഫ് മണലൂർ മണ്ഡലം കൺവീനർ ടി വി ഹരിദാസൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വി ആർ മനോജ് ട്രഷറർ കെ വിനോദൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസോ കുന്നകുളം മണ്ഡലത്തിൽ പര്യടനം നടത്തി നെലിവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ബിജെപി കുന്നകുളം എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ സുഭാഷ് പാകത്ത് സുഭാഷ് ഷാദൂർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് എരുമപ്പെട്ടി വേലൂർ കടങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഇ ചന്ദ്രൻ കെ ഗിരീഷ് ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു സമസ്ത മേഖലകളിലും വലിയ പുരോഗതി കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച സൌഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ തൊഴിൽക്ഷമത വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത എ സി മൊയ്തീൻ എം എൽ എ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ കലാസമേധായകൻ സംവിധായകൻ എ വി ഗോകുൽദാസ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി സിപിഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി കെ ദേവസി ഉദ്ഘാടനം നിർവഹിച്ചു യുഡിഎഫ് എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ അധ്യക്ഷത വഹിച്ചു കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എസ് സുനീഷ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ കെ ആർ രാധിക ഷെഫിന അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു എൻ ഡി എ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടികാ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കളിക്കുളം ഇടശ്ശേരിയിൽ നടന്ന എൻഡിഎ കുടുംബയോഗത്തിൽ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ബഗേഷ് പൂരാടൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി മണിക്കണ്ഠൺ ആലയിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയൂരിപ്പിൽ പി കെ ബാബു സർജു തൊയ്ക്കാവ് തുടങ്ങിയവ സംസാരിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി എൻ കെ അക്ബർ എം എൽ എ മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ ഗീതാഗോപി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ മേലൂർ പരിയാരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ആരാധനാലയങ്ങൾ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥിയും നേതാക്കളും എത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതെന്ന് ബെന്നി ബഹന്നാൻ മാധ്യമങ്ങളോട് പറഞ്ഞു മേലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി വെണ്ണാട്ടുപറമ്പിൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ദേശീയപാത പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം ആർക്കും പരിക്കില്ല ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി പെട്ടെന്ന് നിർത്തിയതാണ് അപകട കാരണം പുറകിൽ വന്ന കാർ ബസ്സിലിരിക്കാതിരിക്കാൻ ഇടതുവശത്തേക്ക് തിരിക്കുന്നതിനിടെ അതേ ദിശയിൽ വന്ന ലോറി കാറിൽ വന്നിരിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു മാള സ്വദേശി വിൽസന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ജലസമൃദ്ധമാക്കിയിരുന്ന അന്തിക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ കനാൽ വെള്ളത്തിന്റെ വിതരണം നിലച്ചിട്ട് രണ്ട് വർഷം പിന്നിടുന്നു ഏകദേശം മുൻപ് ആരംഭിച്ച പദ്ധതിയാണിത് ഡിസംബർ മുതൽ കോൾ മേഖലയിലെ അധിക ജലം പമ്പ് ചെയ്താണ് പദ്ധതി പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് മണ്ണിനടിയിൽ സ്ഥാപിച്ച വലിയ പൈപ്പുകളിലൂടെ പമ്പ് ചെയ്ത് കയറ്റുന്ന വെള്ളം മെയിൻ കനാലിലും അവിടെ നിന്ന് മാത്തു തോട്ടിലേക്കും എത്തിച്ചായിരുന്നു വിവിധയിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരുന്നത് ഇതുമൂലം അന്തിക്കാട് പഞ്ചായത്തിലെ മൂന്ന് എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിലും താന്യം പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലും പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിലും പതിനേഴാം വാർഡിലും വെള്ളമെത്തിയിരുന്നു കനാലുകളിൽ വെള്ളം നിറയുന്നതോടെ സമീപത്തെ കിണറുകളും കുളങ്ങളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും ജലസമൃദ്ധമാകും നവീകരിച്ച അന്തിക്കാട്ടുകുളത്തിലേക്ക് വെള്ളമെത്തിച്ചിരുന്നതും വലിയ ആശ്വാസമായിരുന്നു എന്നാൽ രണ്ടു വർഷമായി പമ്പിംഗ് മുടങ്ങിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ കാലപ്പഴക്കത്താൽ ദ്രവിച്ച പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതാണ് പമ്പിങ്ങിന് തടസ്സമായിരിക്കുന്നത് പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും ചോർച്ചയ്ക്ക് ശമനമില്ല കർഷകരും നാട്ടുകാരും നിരന്തരം പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരം കാണാൻ ചെറുകിട ജലസേചന വകുപ്പ് അധികൃതർക്കായിട്ടില്ല നവകേരള സദസ്സിലും ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൈപ്പ് ലൈനിലെ മൂന്നിടത്തെ ചോർച്ച പരിഹരിച്ചെന്നും ഇത്തവണത്തെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുമാണ് മറുപടി ലഭിച്ചത് എന്നാൽ നാളിത്രയായിട്ടും പണികൾ പൂർത്തീകരിച്ച് പമ്പിംഗ് പുനരാരംഭിക്കാനായിട്ടില്ല കോട്ടപ്പുറം കോട്ടയിൽ വയോധികയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണിച്ചുകുന്ന എഴുപത് വയസ്സുള്ള പ്രംസി ജോർജ് ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകീട്ട് മുതൽ പ്രംസിയെ കാണാതായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ഉല്ലൂർ വൈലോപ്പള്ളി സ്കൂൾ ഗ്രൌണ്ടിൽ സൌജന്യ അവധിക്കാൽ ആർച്ചറി ക്യാമ്പ് ആരംഭിച്ചു മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ മെഡൽ ജേതാക്കളായ ടി സി ചന്ദ്രപ്രസാദ് അഷിൽ ചെറുശ്ശേരി തേജസ് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫിസിക്കലി ചലഞ്ച്ഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് എ എം കിഷോർ അധ്യക്ഷത വഹിച്ചു കരീം പന്നിത്തടം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ ആർ അജിത്ത് ബാബു നന്ദന കെ എസ് ജോയ്വിൻ ജോയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിംഗ് അക്കാദമിയും ഫിസിക്കലി ചലഞ്ച്ഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വെളപ്പായിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി തള്ളിയിട്ട് കൊലപ്പെടുത്തി ടി കെ വിനോദാണ് കൊല്ലപ്പെട്ടത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു പ്രതിയെ പാലക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു വേനൽ കടുത്തതോടെ വന്യജീവികൾ കാടുവിട്ട് വെള്ളം തേടിയിറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് നടപടി ശക്തമാക്കി വനത്തിനകത്ത് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വകുപ്പും ചിമ്മിനി ജനറൽ ഇ ഡി സിയും ചേർന്ന് വനാന്തരത്തിലെ മണ്ണാത്തിപ്പാറ ഭാഗത്തെ കുളം നവീകരിച്ചു ചിമ്മിനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു എച്ചുപാറ ഇ ഡി സി ചെയർമാൻ ദിൽഷാദ് സെക്രട്ടറി സി ആർ രഞ്ജിത്ത് എം വിനയരാജ് ശരത് ടി മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോതച്ചിറ ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വേദിയുടെ സമർപ്പണവും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കലും ഈ മാസം ഏഴിന് നടക്കും സാമൂഹിക സാംസ്കാരിക കലാമേഖലകളിലുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും കലാമണ്ഡലം ഗോപിയാശാനും ബാലസുബ്രഹ്മണ്യനും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തരാഗ ഭാവ സമന്വയവും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന സീതാസ്വയംവരം കഥകളിയും അരങ്ങേറും വടക്കാഞ്ചേരി തെക്കുങ്കര മണ്ഡലം അൻപത്തിയെട്ടാം ബൂത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻമണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സി ടി പോൾ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലീന ജെറി ജോജോ കുര്യൻ കെ ജെ ജെറി പി എം സുരേന്ദ്രൻ മുൻ മെമ്പർ ടി സി ഗിരീഷ് തുടങ്ങിയവ സംസാരിച്ചു ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് സംസ്ഥാനതല അണ്ടർ പതിനാറ് ക്രിക്കറ്റ് ടൂർണമെന്റ് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തൈക്കാട് ഭഗത് സിംഗ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിജയികൾക്ക് അരലക്ഷം രൂപയും ട്രോഫിയും റണ്ണേഴ്സിന് ഇരുപത്തിയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും ദൃശ്യ പ്രസിഡന്റ് കെ കെ ഗോവിന്ദദാസ് സെക്രട്ടറി ആർ രവികുമാർ വി പി ആനന്ദൻ ഇ അജിത് കുമാർ പി ശ്യാംകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എം ആർ സി ചിറ്റാട്ടുകരയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടത്തിവരുന്ന സൌജന്യ ഫുട്ബോൾ ക്യാമ്പിൽ ആദ്യമായി ഇത്തവണ പെൺകുട്ടികൾക്കും പ്രവേശനം ചിറ്റാട്ടുകര കേന്ദ്രീകരിച്ച് പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണ പെൺകുട്ടികൾക്കും ഫുട്ബോൾ പരിശീലനം നൽകുന്നത് ഈ മാസം പതിനാലിന് വൈകിട്ട് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പെൺകുട്ടികളുടെ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജെ എ ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പാവറട്ടി ടൌൺ ജുമാ മസ്ജിദ് ഇമാം ഖാലിദ് സയ്യിദി പാവറട്ടി തിരുവെങ്കിടം ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നമ്പൂതിരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കാട് പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പി കുടുംബസംഗമം യുവമോർച്ച ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാമരാജ് ഉദ്ഘാടനം ചെയ്തു ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ശ്രീശോബ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ വി വി രാജേഷ് തുടങ്ങിയവ സംസാരിച്ചു അരിമ്പൂർ കൈപ്പിള്ളി കസ്തൂർബ അങ്കണവാടിയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അരിമ്പൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാധാകൃഷ്ണൻ പുതിയയിടത്ത് അധ്യക്ഷനായി വാർഡംഗം ജില്ലി വിൽസൻ നന്ദൻ മാസ്റ്റർ അനസ് കൈപ്പിള്ളി ദീപ മുകുന്ദൻ അക്ഷരാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് സിപിഎം നേതാക്കൾക്ക് കൂടി ഇഡി നോട്ടീസ് മുൻ എം പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവർക്കാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായി മൂന്ന് പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ജനങ്ങൾ പൈകുളം പമ്പ് ഹൌസിൽ നിന്ന് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിയതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് കരുവഞ്ഞൂർ പുത്തൻതോട് സ്വകാര്യ ബസിൽ നിന്നും വയോധികനെ ചില്ലറ നൽകാത്തതിനെ തുടർന്ന് കണ്ടക്ടർ ചവിട്ടിയതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പാപ്പാനെ തോട്ടികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തിരുവല്ല സ്വദേശി അയ്യപ്പദാസിനെയാണ് കുന്നങ്ങളും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ഗുരുവായൂർ ക്ഷേത്രനിറയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വെറുതെ വിട്ടയച്ചതിനെതിരെ പ്രതിഷേധം ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം